ലോകത്തിലെ പ്രധാന നഗരങ്ങളായ ഇസ്താൻബുൾ, ഫ്രാൻസ്, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പല ഭാഗങ്ങൾ കുറച്ചു കാലങ്ങൾക്ക് ശേഷം കടലിനടിയിൽ പോകും. ഇവയുടെ മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളായ കൊച്ചിയും മുംബൈയും ഒരു 50 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അത്രയ്ക്കും കടൽ കയറുന്നുണ്ട് ഈ നഗരങ്ങളിൽ. ഇതിന് പ്രധാന കാരണം ധ്രുവങ്ങളിലെ മഞ്ഞുരുകി കടൽ ജലനിരപ്പ് ഉയരുന്നതാണ്. ഇതിന് പ്രധാന കാരണം മനുഷ്യന്റെ പ്രവൃത്തി തന്നെയാണ്. പരിസ്ഥിതി മലിനീകരണം മൂലം അന്തരീക്ഷ താപനില ഉയരുന്നു, തന്മൂലം കരയെ കടൽ എടുക്കുന്നു. ഈ പ്രതിഭാസം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പും ഇങ്ങനെ പല ഭൂപ്രദേശങ്ങളും കടൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വൻകര അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയെക്കാൾ വലിയ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു വൻകര അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. ഭാരതത്തെക്കാൾ സംസ്കാര സമ്പന്നമായ ഒരു നാടായിരുന്നു അത്. പാണ്ഡ്യ രാജാക്കന്മാർ ഭരിച്ചിരുന്ന നാട്, തമിഴ് വംശത്തിന്റെ ഈറ്റില്ല. അതുകൂടാതെ ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ പ്രകാരം ഇവിടെ വെച്ചാണ് പരിണാമ സിദ്ധാന്തം ആരംഭിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുരങ്ങിൽ നിന്നും മനുഷ്യനിലേക്ക് രൂപാന്തരം ചെയ്യപ്പെട്ടത് ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യന്റെ തറവാട് അല്ലെങ്കിൽ വീട് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം ഇവിടെ നിന്നാണ് മനുഷ്യൻ ലോകത്തിന്റെ പല ഭാഗത്ത് പോയതെന്നാണ് പല ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. എങ്ങനെ ഈ വൻകര അപ്രത്യക്ഷമായി, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കുമാരി ഖണ്ഡം എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ സ്ഥിതി ചെയ്തിരുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രദേശം, ഇന്ന് ലോകം ഭരിക്കേണ്ട ഒരു രാജ്യം, ശ്രീലങ്ക, മഡഗാസ്കർ, ആസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭൂപ്രദേശം ആയിരുന്നു കുമാരി ഖണ്ഡം. ഈ പ്രദേശം നിലനിന്നിരുന്നു എന്നതിന് പല തെളിവുകളുമുണ്ട്. അത് ശാസ്ത്രീയമായിട്ടും അതുപോലെ തന്നെ പുരാണപരമായിട്ടും. ആദ്യം നമുക്ക് പുരാണപരമായിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയെന്ന് നോക്കാം, അവ ഒന്ന് വിശകലനം ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. പുരാണ വിശകലനം ചെയ്യുമ്പോൾ 7-ാം നൂറ്റാണ്ടിൽ നക്കീരനാർ രചിച്ച തമിഴ് സാഹിത്യ കൃതിയായ ഇരേനാർ അകപ്പൊരുൾ എന്ന വ്യാഖ്യാനത്തിൽ കുമാരി ഖണ്ഡം ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാക്കന്മാരുടെ പട്ടിക നമുക്ക് കാണാൻ സാധിക്കും. തമിഴ് സാഹിത്യ കൃതിയായ ചിലപ്പതികാരം, മണിമേഖല, ശൈവ പായാനം എന്നീ കൃതികളിൽ മൺമറഞ്ഞു പോയ ഈ നാടിനെ കുറിച്ച് പരാമർശമുണ്ട്. BC 5-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ കൃതികൾ പ്രകാരം പാണ്ഡ്യ രാജാക്കന്മാരായിരുന്നു ഈ നാട് ഭരിച്ചിരുന്നത്. ഈ നാട് കടലിൽ മുങ്ങിയതായി പറയപ്പെടുന്നു. കുമാരി ഖണ്ഡത്തിൽ പരുളി, കുമരി എന്നീ രണ്ട് നദികളെ കുറിച്ചും പരാമർശമുണ്ട് ഈ കൃതികളിൽ ഒക്കെയും. സംസ്കൃത സാഹിത്യ കൃതിയായ ഭഗവത പുരാണത്തിൽ ഐതീരം എന്ന കൃതി എഴുതിയ മായൻ എന്ന സാഹിത്യകാരനെ കുറിച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹം കുമരികണ്ഡത്തിൽ ജീവിച്ചിരുന്ന ആളാണ് എന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹം കുമരികണ്ഡത്തിലെ തമിഴ് സംഘത്തിലെ ഒരാളാണ്. ആ കാലഘട്ടത്തിൽ 3 തമിഴ് സംഘം അവിടെ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അവർ രചിച്ച ഒരു കൃതികളിലും കുമരികണ്ഡം എന്ന പേര് ഇല്ലായിരുന്നുവെന്നും, പകരം പാണ്ഡ്യരാജ്യം അതുപോലെ തന്നെ തമിഴ് മക്കളുടെ നാട് എന്നിങ്ങനെയായിരുന്നു ആ പ്രദേശത്തിന്റെ പേരുകൾ. കുമരികണ്ഡം എന്ന പേര് കേൾക്കാൻ തുടങ്ങിയത് 15-ാം നൂറ്റാണ്ടിലെ സ്കന്ദപുരാണത്തിലാണ്. ഈ പുരാണ പ്രകാരം ഇവിടെ പാർത്ഥൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു. അയാൾക്ക് കുമരി എന്നൊരു മകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം കുമരികണ്ഡം എന്ന പേര് ഉണ്ടായത് എന്നാണ് ഇവരുടെ അഭിപ്രായം. അതുകൂടാതെ ഈ പ്രദേശത്ത് കുമരി എന്നൊരു നദി കൂടി ഉണ്ടായിരുന്നു. എപ്പോൾ മുതൽ കുമരികണ്ഡം എന്നൊരു പേരിനെ കുറിച്ച് ആധുനിക സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം അറിയാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ, കൃത്യമായി പറയുകയാണെങ്കിൽ 1864 മുതൽ തന്നെയാണ്. ഫിലിപ്സ് കാൾട്ടർ എന്ന ഇംഗ്ലണ്ട് ഗവേഷകൻ മാമൽസ് ഓഫ് മഡഗാസ്കർ എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തു. അതിൽ മഡഗാസ്കറിൽ കാണുന്ന ചില ജീവികൾ ഇന്ത്യയിലും കാണപ്പെടുന്നുണ്ട്. ഈ ജീവികൾക്കൊക്കെ ഒരു ആന്തരിക ബന്ധം അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ഉദാഹരണത്തിന് ലെമുർ എന്ന ജീവി, മഡഗാസ്കറിൽ ഈ ജീവിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ജീവി ആഫ്രിക്കയിൽ എവിടെയുമില്ല. അതുകൂടാതെ ലോകത്തിലെ മറ്റു പ്രദേശങ്ങളിലും ഈ ജീവി ഇല്ല. എന്നാൽ ഇന്ത്യയിൽ ഈ ജീവിയുണ്ട്. എങ്ങനെയാണ് ഈ ജീവി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുക? ചിലപ്പോൾ കരവഴി സഞ്ചരിച്ച് ഇന്ത്യയിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇന്ത്യയിലേക്ക് ഈ ജീവി കരവഴി വന്നുവെങ്കിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ എന്തുകൊണ്ട് ഈ ജീവി ഇല്ല? അതായത് ആഫ്രിക്കയിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ ജീവി ഇല്ല. അതുകൂടാതെ വേറൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഈ ജീവി ഓസ്ട്രേലിയയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ എങ്ങനെ ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും ഈ ജീവിയെ കണ്ടെത്തി? അതിന് ഉത്തരം ഒന്ന് തന്നെയുള്ളൂ. ഈ 3 രാജ്യങ്ങളെ, അതായത് മഡഗാസ്കർ, അതുപോലെ ഇന്ത്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഭൂപ്രദേശം ഉണ്ടായിരുന്നിരിക്കാം. ഓസ്ട്രേലിയയും മഡഗാസ്കറും തമ്മിൽ 1000 കിലോമീറ്ററിൽ അധികം കടൽ ദൂരമുണ്ട്. കടൽ വഴി ഇത്രയും ദൂരം ഈ ജീവി എങ്ങനെ സഞ്ചരിച്ചു? ഇതിനൊക്കെ ഉത്തരം ഒന്ന് തന്നെയുള്ളൂ. മഡഗാസ്കർ, ഇന്ത്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഭൂപ്രദേശം, അതായത് കുമാരി ഖണ്ഡം ഉണ്ടായിരുന്നുവെന്ന് വേണം ഉറപ്പിക്കാൻ. ഇന്ത്യൻ പുരാണം മാത്രമല്ല, ചൈനീസ് പുസ്തകത്തിലും ഈ കുമാരി ഖണ്ഡത്തെ കുറിച്ച് പരാമർശമുണ്ട്. ചൈനീസ് ചരിത്ര പുസ്തകത്തിൽ മെറു എന്നൊരു മല ഇരുന്നതായും അതിൽ കുമരി, പെറു, പറുളി എന്നീ നദികൾ ഉള്ളതായും പറയപ്പെടുന്നു. ഈ കുമാരി ഖണ്ഡത്തിൽ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവ നിർമ്മിക്കാനായി പാണ്ഡ്യ രാജാക്കന്മാർ
ചൈനീസ് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നുവെന്നും ചൈനീസ് കൃതികളിൽ പറയപ്പെടുന്നു. അതുകൂടാതെ മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ മെഗസ്തിയൻസ് ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം ഒരു ഇൻഡിക എന്ന പുസ്തകം രചിച്ചിരുന്നു. അതിൽ ശ്രീലങ്കയുടെ പഴയ പേരായ ടപ്രോപൈൻ എന്ന നാടിനെ പൊരുണി എന്ന നദി വിഭജിച്ചിരുന്നുവെന്ന് പറയുന്നു. അതായത് ഒരു ചെറിയൊരു നദി കൊണ്ട് ഇന്ത്യയും ശ്രീലങ്കയും വിഭജിച്ചിരുന്നുവെന്ന്. ആ നദിയുടെ പേരാണ് പൊരുണി. എന്നാൽ ഇന്ന് ആ നദിയുടെ പേരാണ് താമിരഭരണി എന്ന നദി. വിചിത്രം എന്തെന്നാൽ ഈ നദി ഇന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒഴുകി എത്തുന്നു. ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷിനോഗ്രാഫി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയും ശ്രീലങ്കയുടെയും ഇടയിൽ കടൽ 15,000 വർഷം മുമ്പ് 100 മീറ്റർ കുറവായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ചിലപ്പോൾ രാമൻ പണിത രാമസേതു കടൽ ഉയർന്നത് കൊണ്ടാവാം മുങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് രാമസേതു എന്ന പാലം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന്. ആൽഫ്രഡ് റസ്സൽ, അതുകൂടാതെ തന്നെ എർണസ്റ്റ് ഹാക്കൽ എന്നീ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായ പ്രകാരം മനുഷ്യന്റെ പരിണാമം സംഭവിച്ചത് ഈ ഭൂപ്രദേശത്തിൽ നിന്നാണ്. കുരങ്ങിൽ നിന്നും മനുഷ്യൻ ഉണ്ടായത് ഇവിടെ വെച്ചാണ്. ഇത് തന്നെയാണ് തമിഴ് സാഹിത്യവും പുരാണങ്ങളും അതുപോലെ തന്നെ ഓല ഗ്രന്ഥങ്ങളും പറയുന്നത്. ദി ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ എന്നാണ് ഈ വൻകര അറിയപ്പെടുന്നത്. ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നു. കാരണം ഈ വൻകര, അതായത് കുമാരികണ്ഠം എന്നറിയപ്പെടുന്ന ലെമോറിയ എന്ന വൻകര നിലനിന്നിരുന്നു എന്നതിന് ശാസ്ത്രീയമായ തെളിവുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്നത്തെ മോഡേൺ സയൻസ് പ്രകാരം മനുഷ്യന്റെ പിറവി ആഫ്രിക്കയിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്നും അവർ രണ്ട് ദിശയിലൂടെ സഞ്ചരിച്ചു എന്നും കുറച്ചു പേർ ഇന്ത്യ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് കടൽ വഴി വന്നു എന്നും പറയപ്പെടുന്നു. ഇവിടെ നമുക്ക് ഒരു സംശയം ഉണ്ടാവും. ആഫ്രിക്കയിൽ നിന്നും ഓസ്ട്രേലിയക്ക് ഏകദേശം 8,845 കിലോമീറ്റർ അധികം കടൽ ദൂരമുണ്ട്. ആ കാലഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെയായിരിക്കും ഇത്രയും ദൂരം കടലിൽ സഞ്ചരിച്ചിട്ടുണ്ടാവുക? അങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിൽ ഓസ്ട്രേലിയക്ക് അവർക്ക് എത്താൻ സാധിക്കുമായിരുന്നു. പല സംശയങ്ങളും ഇതിൽ അന്ന് തന്നെ നിലനിന്നിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും അവർ അവിടെ നിന്നും അവിടെ എത്തിയത്? ഇവിടെയാണ് കുമരികണ്ഠത്തിന്റെ പ്രാധാന്യം. മഡഗാസ്കർ, ഇന്ത്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഭൂപ്രദേശം അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അതുവഴിയായിരിക്കാം അവർ സഞ്ചരിച്ചിട്ടുണ്ടാവുക എന്ന ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതുകൂടാതെ ഇന്ത്യയിൽ മനുഷ്യനും അതുപോലെ കുരങ്ങ് വംശവും പിറവി എടുത്തിട്ടില്ല എന്നത് ശാസ്ത്രീയമായ ഒരു സത്യമാണ്. പക്ഷേ ഇവിടെ നിന്നും കണ്ടെത്തിയ പുരാതന മനുഷ്യരുടെയും അതുപോലെ തന്നെ കുരങ്ങുകളുടെയും അസ്ഥികൾ എവിടെ നിന്ന് വന്നു? അതുപോലെ ആഫ്രിക്കൻ ഗോത്ര വിഭാഗങ്ങളും ഓസ്ട്രേലിയയിലെ ചില ഗോത്ര വിഭാഗങ്ങളുടെയും ഭാഷയും തമിഴ് ഭാഷയുമായി ഒരുപാട് സാമ്യമുണ്ട്. എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: കുമരികണ്ഠം. കാരണം കുമരികണ്ഠത്തിൽ നിന്നാണ് ആദ്യ മനുഷ്യൻ പിറവിയെടുക്കുന്നത്. ഈ മനുഷ്യനാണ് ഓസ്ട്രേലിയയിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും അതുപോലെ ആഫ്രിക്കയിലേക്കും സഞ്ചരിച്ചത്. അപ്പോൾ ഇവരുടെ ഭാഷ ഏകദേശം ഒന്നായിരിക്കാം. അതിൽ നിന്നും പല ഭാഷകളും ഉരുത്തിരിഞ്ഞുവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുമരികണ്ഠം അപ്രത്യക്ഷമായതിനുള്ള ശാസ്ത്രീയമായ ഉത്തരം അത് ഐസേജ് കാലഘട്ടത്തിലായിരുന്നു. ഐസേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഐസ് കാലക്രമേണ ഉരുകുകയും, അതായത് ഇന്നത്തെ ആർട്ടിക് ധ്രുവങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഈ ആർട്ടിക് ധ്രുവങ്ങളിൽ മഞ്ഞുരുകുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രതിഭാസം അല്ല എന്ന്. അങ്ങനെ മഞ്ഞുരുകയും തന്മൂലം കടലിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ചെയ്തു. അങ്ങനെ കുമരികണ്ഠം എന്ന ഭൂപ്രദേശം വെള്ളത്തിന് അടിയിലായി. ഈ പ്രക്രിയ ഒറ്റ ദിവസം കൊണ്ട് നടന്നതല്ല, കാലക്രമേണ മെല്ലെ മെല്ലെ നടന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ മനുഷ്യർ അവിടെ നിന്ന് ലോകത്തിന്റെ പല ഭാഗത്തിലേക്ക് സഞ്ചരിച്ചു. അവർ അവിടെ പതിയെ പുതിയൊരു സിവിലൈസേഷൻ തുടങ്ങി. ഇനി ഈ കുമരികണ്ഠത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ സമുദ്ര പരിവേഷണം മാത്രമാണ് ഏക വഴി. ഒരിക്കൽ തമിഴ് താളിയോലകളിൽ മാത്രം ഒളിഞ്ഞിരിക്കുന്ന ഈ വൻകര മറനീക്കി ഒരു നാൾ പുറത്തു വരും. അങ്ങനെ വിശ്വസിക്കാം. ഈ ഒരു വൻകര വ്യാജമാണെന്നും അതുപോലെ തന്നെ ഇതൊരു സാങ്കല്പികം മാത്രമാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. അതൊക്കെ നിങ്ങളെ യുക്തിക്ക് വിട്ടിരിക്കുന്നു. എന്ത് തന്നെയായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.